ഞാൻ ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത്, പണ്ട് പഠിച്ചിരുന്ന സമയത്ത്, ഒരു ആത്മഹത്യ ചെയ്ത് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അപ്പൊ എന്തിനാണ് അന്വേഷിച്ചപ്പോഴെന്താ അറിയാം, കുട്ടിയാളില്ല, കുട്ടിയാളില്ല എന്നിങ്ങനെ വീട്ടുകാരും അമ്മായിമൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞ് പറഞ്ഞ് അതിന്റെ മാനസിക വിഷമം താങ്ങാനാകാതെ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആ മരിച്ച ബോഡി കാണുമ്പോൾ ഭയങ്കര സങ്കടം അല്ലേ? അത് ആൾക്കാർ മാനസികമായി പ്രയാസപ്പെടുത്തിയത് കൊണ്ടും കുട്ടിയില്ലാത്ത സങ്കടം കൊണ്ടും. അത് രാവിലെ കേട്ടോ, വൈകുന്നേരം ആയപ്പം വേറൊരു ബോഡിയും കൂടി വന്നു, ഒരു അമ്മന്റെ ബോഡി, മകൻ തച്ചൊന്നു. നിങ്ങൾ ആലോചിച്ചു, രാവിലെ വന്നത് കുട്ടിയില്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു, നിരാശയായിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതേപോലെ സന്തോഷം ഉണ്ടായ ഒരു അമ്മ, ആ അമ്മ ആ കുട്ടി വലുതായപ്പോ അടിച്ചു കൊന്നേക്കാണ്. എന്തോ ചെറിയ വക്കാനുണ്ടായി, മദ്യപിച്ചു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടായിട്ട് അമ്മനെ തച്ചു കൊന്നു. ആ അമ്മന്റെ ബോഡി വൈകുന്നേരം വരുന്നത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമുക്ക് കിട്ടാതാകണതിനെ പറ്റി നമ്മൾ വിചാരിക്കും അതെന്തോ വലിയ സംഭവമാണെന്നല്ലേ. അപ്പൊ ആ കുട്ടിയില്ലാത്ത സ്ത്രീ എന്റെ വിഷമം നോക്കി, എന്നൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആലോചിച്ചിട്ടുണ്ടാവും. ആ തല്ല് കിട്ടണ നേരത്തെ ആ അമ്മ വിചാരിച്ചെന്തേക്കാരം, ഇതിനെയാണല്ലോ ഇപ്പൊ ഞാൻ പെറ്റത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. രണ്ടും ഒന്നല്ലേ? അപ്പൊ നമ്മളിങ്ങനെ കുറെ വിചാരിക്കണം. എപ്പോഴും ആളുകളെ നോക്കിയാൽ, ഈ കൗൺസിലിങ്ങിന് വരുന്നാണെങ്കിലും നിരാശരായിട്ട് വരികയാണെങ്കിലും സങ്കടപ്പെട്ട് നിങ്ങൾ ആരാളിങ്ങനെ സങ്കടപ്പെട്ട് നോക്കുമ്പോൾ ചോദിച്ചു, എന്താ പന്റെ വിഷമം ചോദിച്ചാൽ മതി. അപ്പോ കിട്ടാത്തതിന്റെ പേരിൽ, ഇല്ലാത്തതിന്റെ പേരിലാണ് മനുഷ്യന് നിരാശ. അത് സത്യത്തിൽ ഇബ്ലീസിന്റെ പണിയാണ്. ഒരാളെ നിരാശനാക്കുക, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി മറപ്പിച്ചു കളയുക. പണ്ട് വലിയൊരു കോടീശ്വരൻ ഉണ്ടായിരുന്നു, 14 ബില്യൺ ഡോളർ ആസ്തിയുള്ള വലിയ കോടീശ്വരൻ, ജർമ്മനിക്കാരൻ. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്താ കാരണം അറിയാം? അയാൾ ഒരു ദിവസം ബിസിനസ്സിൽ ഒരു പ്രത്യേക പ്രതിസന്ധി വന്നപ്പോൾ അയാൾക്ക് 8 ബില്യൺ ഡോളർ നഷ്ടം വന്നു. 6 ബില്യൺ ഡോളർ നഷ്ടം ഒരു ദിവസം ഉണ്ടായി. അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു. അയാളെ കയ്യിൽ ഇനി ബാക്കി എത്ര ഉണ്ട്? 6 ബില്യൺ ഡോളർ പോയാൽ 8 ബില്യൺ ഡോളർ ബാക്കി ഉണ്ട് അയാളെ കയ്യിൽ. ഒരു 100 തലമുറക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടത്. പക്ഷെ അയാൾ അത് അയാൾക്ക് ഓർമ്മ ഉണ്ടായില്ലെന്നല്ല, അത് അയാൾ ആലോചിക്കുന്നില്ല. അതാണ് നിരാശ എന്ന് പറഞ്ഞത്. നഷ്ടപ്പെട്ടതിനും കിട്ടാതെ പോയതിനെ പറ്റിയാണ് ഇബ്ലീസ് നമ്മളങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴാണ് നിരാശ ഉള്ളതിനെ പറ്റി ആരും ആലോചിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞത്, നമ്മൾ ഉള്ളതിൽ സംതൃപ്തരാകുക, നന്ദി കാണിക്കുക, ഉള്ളതിൽ നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ്. അങ്ങനെ നന്ദി കാണിച്ചാൽ എന്താ പടച്ചോ, ഇനിയും വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. ലാമു തൗക്കീദാണ് പഠിച്ചോ പറഞ്ഞത്. അവിടെ എല്ലാവരും ശക്തി കൊടുത്തിട്ടുണ്ട്. നൂനുസഖി ല അസീദന്നകും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്ന. പക്ഷെ അതിൽ നിന്ന് മനുഷ്യനെ മറപ്പിച്ച് കളയുന്നവനാണ് പിശാച്. അപ്പോ നമ്മള് നമ്മള് ആരൊക്കെ വലിയ സന്തോഷം നമ്മളുടെ, നമ്മക്ക് കിട്ടാത്തത് ഉള്ള ആൾക്കാരെ കാണുമ്പോ, ഇപ്പൊ നല്ലൊരു കാറുള്ള ആള്, നമുക്ക് നല്ലൊരു വണ്ടി ഇല്ല, ഇപ്പൊ നല്ല വണ്ടി ഉള്ള ഒരാള്, നല്ല വീടുള്ള ഒരാള്, നമ്മൾ എന്താണോ നമുക്ക് ഇല്ലാത്തതിൽ ദുഃഖിച്ചിരിക്കുന്നത് അതുള്ള ഒരാളെ നമ്മൾ കാണുമ്പോ എന്താ വിചാരിക്കാം, ഓൻ എന്തൊരു ഭാഗ്യവാനല്ലേ, ഏ ഓൻ എന്തൊരു സുഖാണ് അല്ലെ, ഓനടുത്ത് വണ്ടി പൈസ എല്ലാം ഉണ്ട്, ഓൻ എന്തൊരു സുഖാണ്. ഓനോട് ചോദിച്ചാലേ ഓന്റെ ഇടങ്ങാർ അറിയുള്ളൂ. ഓന് ചിലപ്പോ ഇതൊന്നും മാണ്ടില്ലായിരുന്നു, കുറച്ച് സമാധാനം കിട്ടിയാൽ മതിയാണ് നിൽക്കുക. അപ്പൊ നമ്മൾ ഇല്ലാത്തതിനെ പറ്റിയാണ് മനുഷ്യൻ, കിട്ടാതെ പോയതിനെ പറ്റിയും ഇല്ലാത്തതിനെ പറ്റിയും സങ്കടപ്പെട്ട് നമ്മൾ ഈ ജീവിതം തള്ളി നീക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നത്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്, ഒരു പരീക്ഷണമാണ്. വളരെ ചെറിയ ആയുസ്, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ചെറിയ ആയുസ് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെ. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട, വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ സിമ്പിളാക്കി നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് 2 ഘട്ടമുണ്ട്. ഏതൊരാളുടെ ജീവിതത്തിനും 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. അത് വളരെ കുറഞ്ഞൊരു ടൈമാണ്, വളരെ കുറഞ്ഞ ടൈം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതിനുള്ള റിസൾട്ടാണ്. അതൊരു നീണ്ട സുദീർഘമായ അന്തമില്ലാത്ത അറ്റമില്ലാത്ത കാലഘട്ടമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ ആഗ്രഹിക്കുക, ആ ഫസ്റ്റ് സ്റ്റേജ് കുറഞ്ഞൊരു പീരീഡ് കഴിഞ്ഞിട്ട് വേ മാറ്റിക്ക് കയറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അതാണ് വിചാരിച്ച, അതിന് വേ ആ ഘട്ടം അവസാനിപ്പിച്ച് മറ്റേതിലേക്ക് വിജയിച്ചു കണ്ട് കയറുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ നേരത്തെ മരിച്ചു,
എന്തൊരു നിർഭാഗ്യം. ആൾക്കാരങ്ങനെ പറയാം, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി അല്ലെ, ആക്സിഡന്റ് ആയി, 25 വയസ്സിൽ ആക്സിഡന്റ് ആയി മരിച്ചു, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് 32 വയസ്സിൽ നമ്മൾ അയൽവാസി മരിക്കുമ്പോ എന്താ പറയാ, എന്താ ചെയ്യാം, ഓൻ്റെ ഒരു ഭാഗ്യഘടനല്ല. അപ്പൊ എന്താ പറയാ, ചെറിയ പ്രായമാണ്, സത്യത്തിലും ഭാഗ്യവാനാണല്ലേ. ഈ ഒരു ഫേസ് പരീക്ഷ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് എപ്പോഴാ ഭാഗ്യമാകുക, ഇതൊരു പരീക്ഷണമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു ഭാഗ്യകാരം. നമുക്കിപ്പോ ഒരു വയറുവേദന വന്നു, ഭയങ്കര വയറുവേദന. ഇപ്പൊ ചില ആൾക്കാർ വയറുവേദനക്ക് ഈ വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടേ ആൾക്കാർ ഇങ്ങനെ മേ മെസ്സേജ് അയക്കും, ആ പള്ളിയിലെത്തണം എന്നാ കണ്ണി ഡോക്ടർക്ക് ഒരു മെസ്സേജ് അയക്കാം, നമുക്കൊരു പള്ളിയിലെത്തിന്റെ ഗുളിക വാട്സപ്പ് ചെയ്ത്, എന്നിട്ട് ആ ഗുളിക കുടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു കുറവില്ലല്ലോ, എന്താ രണ്ടു ദിവസമായിട്ട് കുറവില്ലെങ്കിൽ ഓൻ തന്നെ പറയും ഡോക്ടറെ കുറവില്ലട്ടോ, ഒരു സ്കാൻ ചെയ്ത് നോക്കണോ. അപ്പൊ സ്കാൻ ചെയ്ത് നോക്കണം, സ്കാനിങ്ങിൽ എന്താണ്, ക്യാൻസർ ആണെന്നാ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കും, ഒന്നും ആദ്യം ചില ആൾക്കാർ പറയും വയറുവേദന, ഞാൻ നല്ല രണ്ട് ചക്കച്ചോളം തിന്നു അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്നു അതുകൊണ്ടേക്കാൻ, എപ്പോഴും നമ്മൾ എന്തെങ്കിലും വന്നാൽ ഒരു കാരണമാണ് ആദ്യം പറയാം. അപ്പൊ പനി ഉണ്ടാവുക, ആ ഞാൻ ഒന്നും നല്ല മയപ്പാറുള്ളിരുന്നു, മയമുണ്ടായിരുന്നു, എന്നാലും കുറച്ച് നേരം എസിന്റെ ചോട്ട് പോയി കുത്തിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു, എല്ലാത്തിനും നമ്മളത്തൊരു കാരണമുണ്ട് അല്ലെ. പള്ളിയിലെത്തേണ്ടവർ നല്ല രണ്ട് ചക്കച്ചോളം തിന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ ദോശ ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ രണ്ടു ദിവസം ഗുളി കുടിച്ചിട്ട് മാറുന്നില്ല, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നു ക്യാൻസർ ആണ്. നിങ്ങൾ ആലോചിച്ചോക്കി, ഇന്നിപ്പോ നമുക്ക് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പൊ എന്തേക്കാനും, ഒരു 10-35-40 വയസ്സായ ഒരാളിങ്ങനെ ജീവിച്ചിങ്ങനെ പൂതി കഴിഞ്ഞിട്ടില്ല, അപ്പോ തന്നെ ക്യാൻസർ ആണ്, അതും ലിവറിനൊക്കെ ബാധിച്ച് എന്ത് കാട്ടിയിട്ടും കാര്യമില്ലെങ്കിൽ ജീവിക്കാൻ പ്രയാസം, 6 കഴിഞ്ഞ് പരമാവധി കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തേക്കാനും നമ്മളൊരു ഫീലിംഗ്. അപ്പൊ നമ്മളെന്താറോ, നമ്മൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ, നമ്മളെ സ്റ്റേജ് 1 സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ 2 സ്റ്റേജിക്ക് വിസ കിട്ടി നിൽക്കണം, വേഗം പോകാൻ നിൽക്കണം നമ്മള്. ഇത് എടങ്ങേറിന്റെ ദുനിയാവാണ്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞ പരീക്ഷണങ്ങളാണ്, ഇവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ്. ഇതിൽ നിന്ന് പ്രതിസന്ധികളില്ലാത്ത, പ്രയാസമില്ലാത്ത, സന്തോഷത്തിന്റെ ഒരു ലോകത്തേക്ക് നമുക്ക് പടച്ചോ വിസ വേണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വിചാരിക്കണമെങ്കിൽ എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അതിന് കാഴ്ചന്റെ ആവശ്യമില്ല, കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാഴ്ചയുള്ള എല്ലാവർക്കും കാഴ്ചപ്പാട് ഉണ്ടായിക്കോണമെന്നില്ല, കാഴ്ചയുള്ളവർക്കാണ് കാഴ്ചപ്പാട് കുറയാ, കാഴ്ച ഇല്ലാത്തവർക്ക് എപ്പോഴും കാഴ്ചപ്പാട് കൂടുതലായിരിക്കും, അകക്കാഴ്ച കൂടുതലായിരിക്കും. അതാണ് പടച്ചോന്റെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത. ഒരു ഭാഗത്ത് കുറച്ച് ബ്രെയിനിന്റെ പ്രവർത്തനം കുറവാണെങ്കിൽ മറ്റേ ഭാഗത്ത് അതിനേക്കാൾ പ്രവർത്തനം ഉണ്ടാവും. തലച്ചോറ് നോക്കിയിട്ട്, തലച്ചോറ് നിങ്ങളിഞ്ഞ് ഈ പജിന്റെയും തലച്ചോറ് കിട്ടുകയാണെങ്കിൽ തപ്പിയൊക്കെ ഉണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് അതിമ്മ കുറെ കുണ്ടും കുഞ്ചും ഉണ്ടാവും. തലച്ചോറ് ഇങ്ങനെ മടക്കി മടക്കി വെച്ചേക്കാരുന്നു, നിർത്തിയഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. അപ്പൊ നമ്മളെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ സ്ഥലം ഉണ്ട് ഒഴിഞ്ഞടക്കുന്നത് വെറുതെ. അപ്പോ അത്രയും കപ്പാസിറ്റി മനുഷ്യന് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഒരു കഴിവല്ലെങ്കിൽ മറ്റൊരു കഴിവുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ നന്നായിട്ട് ഖുർആൻ ഓതും അല്ലേ, ചില ആൾക്കാർ നന്നായിട്ട് പ്രസംഗിക്കും, ചില ആൾക്കാർ നന്നായിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവ്. അപ്പോ ആ കഴിവ് വേണ്ടി നമ്മളെ സൂചിപ്പെടേണ്ടതില്ല. കാരണം എന്താ, നമുക്ക് വേറെ കഴിവ് ഉടച്ചു തന്നെ ആ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക, ആ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം. അതല്ലാതെ ഒന്നിലും നിരാശ പാടില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയതൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിന് നമ്മൾ വിജയിക്കുക എന്നുള്ളത് എന്താണ്, നൽകിയതിൽ നമ്മൾ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. നൽകാത്തതിനെ പറ്റി നിരാശ പൂണ്ട് അള്ളാഹുവിനോട് ദേഷ്യം തോന്നാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണെന്നാണ്, അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. നിങ്ങൾ നോക്കി, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു വിഷമം മനസ്സിക്ക് വന്നാൽ അതിനൊരു കൂലിണ്ട് എന്നാണ്. മുള്ളു തറക്കുന്നതിന് കൂലിണ്ട് പറഞ്ഞ പണ്ടത്തെ കാലത്ത് ഈ ചെരുപ്പിടാതെ നടക്കണോണ്ടെങ്കിൽ മുള്ളു തറക്കും. ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും ഈ കഴിഞ്ഞ ഒരു 6 മുള്ളു തറച്ച ആരെങ്കിലും ഉണ്ട് അവിടെ, ഒന്ന് കയ്യൊന്നിച്ചാണ്. കഴിഞ്ഞ 6 മുള്ളു തറച്ചാള് ആകെ ഒരാക്കാ മുള്ളു തറച്ച. അപ്പൊ ഈ മുള്ളു തറക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുക എന്നാണ്. ഒരു മുള്ളു തറച്ചാൽ പോലും ഒരു കൂലിണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ അങ്ങനെ വെള്ളിയാഴ്ച വെള്ളക്കുപ്പായ ഇട്ട് കണ്ട് ചുമയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ചുമ്പോൾ എന്റെ കുപ്പായത്തിൽ മഞ്ഞൊരു കറി കിട്ടാ, എന്തൊരു സങ്കടം അറിയാം. പുതിയ വെള്ളക്കുപ്പായത്തിൽ മഞ്ഞക്കറി ആയാലും പെണ്ണുങ്ങൾ പറയും എന്നും ആക്കി, അത് ഊരിച്ച് കണ്ട് ചോറ് കഴിച്ചോടെ മനസ്സാണ് അല്ലേ. അല്ലെങ്കിൽ അച്ചാറിന്റെ ബിരിയാണിയിൽ അച്ചാറിന്റെ ചോന്നൊരു വരാ താടിമ കൂടെ ഉറ്റിക്കാണ്ട് ഇങ്ങനെ വെള്ള ഷർട്ടില്, നമുക്ക് സങ്കടമാണ് അല്ലെ. പുതിയ ഫോൺ വാങ്ങി, അയിമ ഒരു സ്ക്രീൻ ഗാർഡ് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, നേരം കിട്ടിയില്ല, അത് 3 അയിമ വരെ. എന്തൊരു സങ്കടം ആലോചിച്ചു നിങ്ങൾ, സങ്കടപ്പെടേണ്ട, ആ സങ്കടത്തിനൊക്കെ പടച്ചാൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്ത് സങ്കടം വന്നാലും അതിനൊരു കൂലിയുണ്ട്. പക്ഷെ ആ കൂലി നമ്മൾ ആഗ്രഹിക്കണം, അപ്പോളേ പടച്ചോ തരുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമല്ല ഇവിടെ. നിങ്ങളെ വിഷമത്തിന്റെ ആഴം കൂടുന്തോറും അള്ളാഹുവിന്റെ പ്രതിഫലത്തിന്റെ അളവ് വലുതാവും, കൂടുതൽ പ്രതിഫലം തരും.
കൂടുതൽ പ്രതിഫലം തരും. നിങ്ങൾ എന്തും പഠിച്ചവനോട് ചോദിച്ചു, അതാണ് റബ്ബ്. ഞാൻ നേരത്തെ തുടങ്ങിയതായിക്കാണ് റബ്ബ് എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മളെ ഏറെ സ്നേഹിക്കുന്നത്. നമ്മുടെ രക്ഷാകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗുണകാംക്ഷിയാണ്, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ റബ്ബ്. പക്ഷെ നമ്മൾ നമ്മളെ റബ്ബിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കണം. പടച്ചോന്റെ പേരെന്നെ നോക്കി, റഹ്മാൻ, കാരുണ്യവാനാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു വദൂദാണ്. വദൂദ് എന്നൊക്കെ പറഞ്ഞ സ്നേഹം കൊണ്ട് ഇങ്ങനെ അറബിയിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് വദൂദ്. അതിനപ്പുറത്തേക്കിനെ ഒരു വാക്ക് പറയാനല്ല അറബി ഭാഷയിൽ. അങ്ങനെ സ്നേഹം തുളുമ്പി നിൽക്കുന്നവനാണ് പടച്ചോൻ. അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ നരകത്ത് പോകണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണ്ടമാണ്. നിങ്ങൾ ശരിയായ തൗഹീദും സുന്നത്തുള്ള ഒരാളാണോ സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഈസി ആയിട്ട് സ്വർഗത്ത് പോകും. നിങ്ങൾ നരകത്ത് പോകാനാ പണിയെടുക്കേണ്ടി വരാ. കാരണം എന്താ വെച്ചാൽ, ഒരു നന്മ നിങ്ങൾ ചെയ്താൽ അതിനൊന്നല്ല പ്രതിഫലം, പത്തിരട്ടിയാണ് മിനിമം. മിനിമം പത്തിരട്ടിയാണ്. എന്നിട്ടോ അത് നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിക്കും, നിങ്ങളെ മെനക്കെടിനൊക്കെ അനുസരിച്ച് അത് പിന്നെ 700 ആകാം, 70,000 ആകാം, എത്ര ഇരട്ടിയാകാം. ചിലപ്പോൾ പഠിച്ചോ കണക്ക് നോക്കാതെ തരും. അപ്പൊ നമ്മൾ തന്നെ കുടുങ്ങി നിൽക്കുന്ന ഒരു നേരത്ത് നമ്മൾ അയൽവാസിനെ സാമ്പത്തികമായി സഹായിച്ചു. ഓന്റെ കുട്ടിക്ക് ഒരു അസുഖം വന്നു, വലിയൊരു സംഖ്യ ചില സാമ്പത്തിക പ്രയാസം ഉണ്ടായി ആ ചികിത്സക്ക് വേണ്ടി. നമ്മൾ തന്നെ കുടുങ്ങി നിൽക്കുന്ന നേരത്താണ്, പക്ഷെ നമ്മൾ കുറച്ച് പൈസ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ആ പൈസ എന്ന് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും വാപ്പാന്റെ സ്വത്ത് ഒരിച്ച് കിട്ടി കുറച്ച് പൈസ കയ്യിൽ ഇങ്ങനെ അധികം നിൽക്കുന്ന നേരത്ത് കൊടുക്കണ മാതിരിയല്ല. നമ്മൾ ഇടങ്ങേറിന്റെ സമയത്ത് കൊടുക്കണ പൈസ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം വേറെയാണ്. അതിനൊന്നും 10,000-ഉം 10,000-ഉം ആവില്ല, അതിന്റെ പിന്നെ ഇരട്ടിക്കിരട്ടിയെ പഠിച്ചു തരിക. അങ്ങനെയൊരു പടച്ചവും പ്രതിഫലം കൊടുക്കുന്നത് ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അപ്പൊ തന്നെ അവനൊരു പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. ഞാൻ ചെയ്തില്ല വിചാരിച്ചോളി, എന്നാലും ഒരു പ്രതിഫലം ഉണ്ട് എന്നാണ്. ചെയ്താൽ മിനിമം 10 ആണ്. ഇനി ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലോ, അപ്പൊ കുറ്റൊന്നുമില്ല. അത് ചെയ്താലേ കുറ്റുള്ളൂ. അതേ ചെയ്തിട്ടില്ലെങ്കിൽ നന്മ ചെയ്യാറ്. ഒരാൾ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ പടച്ചവൻ ആലോചിച്ചത് ചെയ്തില്ല, ഇപ്പൊ വേണ്ട, അപ്പൊ ഒരു കൂലിയ കിട്ട. ഞാൻ ചെയ്താൽ തന്നെ പടച്ചോ മലക്കനോട് പറയാണ് കുദുസിയായ ഹദീസിൽ, നോക്ക എന്റെ അടിമ അത് എഴുതിയക്കല്ലോ, അത് എഴുതിയക്കല്ലേ, എന്റെ അടിമ തൂബ് ചെയ്യുമെന്ന് നോക്ക്, തൂബ് ചെയ്യുമെന്ന് നോക്ക്, തൂബ് ചെയ്യുകയാണെങ്കിൽ എഴുതണ്ട കുട്ടള. അപ്പൊ തെറ്റ് ചെയ്താലും തെറ്റുദ്ദേശിച്ചാൽ തന്നെ കുറ്റം കിട്ടൂല, ചെയ്താലേ കുറ്റം കിട്ടൂ. അത് ചെയ്താൽ തന്നെ തൂബ് ചെയ്യുമെന്ന് നോക്കിയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. എന്നാ നന്മ, ഒരു നന്മക്ക് മിനിമം 10 ആണ്. അപ്പൊ അങ്ങനെ പടച്ചോ നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. അതെല്ലാരും പറഞ്ഞത് പടച്ചോ നരകത്തിലോട്ട് 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 പറഞ്ഞതിനാ, നരകത്തിൽ അങ്ങോട്ട് പോകാതെക്കാനാണ്, അതിനെപ്പറ്റി ഒരു പേടി ഉണ്ടാകാനാണ്, ആ ബൈക്ക് നീങ്ങാതെക്കാനാണ്. അള്ളാഹു അത്രയും കാരുണ്യവാനാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഒരു അനുഗ്രഹം അള്ളാഹു തരാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കേണ്ട എന്തറിയോ, അത് നമുക്ക് ഷെറാണ്. അത് എന്റെ റബ്ബിനിക്ക് തരാഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു വാപ്പ ഒരു മകന് കുറച്ച് കൊടുത്തില്ല, ഒരു എന്താണ്, ഒരു സാമ്പത്തികമായിട്ട് ഒരു സാധനം കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുത്തില്ലായിരിക്കാം. അത് എന്തുകൊണ്ടായിരിക്കും? അത് അവന് കൊടുത്ത അവന് ബുദ്ധിമുട്ടാണ്, അത് അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന്, അതൊരു ഷെറാണോ എന്ന് ആത്യന്തികമായി അറിയുന്നത് കൊണ്ടാണ്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവലോ, ചില പിതാക്കന്മാർ അങ്ങനെ ചെയ്യും, എന്ത് ആൾക്കാർക്ക് അനുസരിച്ച് കൊടുക്കുള്ളൂ. അപ്പൊ അതേപോലെ നമ്മളെ പറ്റി അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മൾ ചോദിച്ചിട്ട് പലതും നമുക്ക് തരാതിരുന്നിട്ടുണ്ട് അല്ലേ, ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹു നമുക്ക് തരാതിരുന്നിട്ടുണ്ട്, ചില അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നിഷേധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് എനിക്ക് നന്മയാണ്, അതെനിക്ക് ഖൈറാണ്. കാരണം നമ്മൾ നമ്മുടെ ഏട് കിട്ടുമ്പോൾ, നമ്മുടെ ഏട് കയ്യിൽ കിട്ടുമ്പോഴാണ് ഒരു കാര്യം നന്മയായിരുന്നോ തിന്മയായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ച് എരന്ന് വാങ്ങിയ ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ തിന്മയായി മാറിയിട്ടുണ്ടാകാം. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെ റബ്ബ് എന്താണ് നമുക്ക് ഉദ്ദേശിച്ചത്, അത് ഖൈറാണ് എന്ന് മനസ്സിലാക്കാനുള്ള നല്ല ഒരു വിചാരം പടച്ചോനെ പറ്റി നമുക്ക് ഉണ്ടാകണം. സൂറത്തുൽ ബക്കറയിൽ അല്ല പഠിപ്പിക്കാണ്, നിങ്ങളൊരു കാര്യം ഖൈറാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് തിന്മയാണ്. അപ്പേ നമ്മൾ കിട്ടാതെ പോയ സാധനം നമുക്ക് അത് കിട്ടാത്തോണ്ട് ഭയങ്കര സങ്കടം അല്ലെ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ജോലിയില് ഭയങ്കര ഒരു അഭിവൃദ്ധി ഉള്ള ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു അടുത്ത പ്രൊമോഷൻ പോസ്റ്റ്. ആ പോസ്റ്റിന് വേണ്ടി കാലങ്ങളായിട്ട് അതിനു വേണ്ടിയുള്ള അധ്വാനത്തിനും ശ്രമത്തിനാണ് ആ പോസ്റ്റിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പണിയെടുത്ത് നടക്കുകയാണ്. അപ്പോ ആ പോസ്റ്റ് അദ്ദേഹത്തിന് ആ കറക്റ്റ് സമയത്ത് അത് കിട്ടിയില്ല. കാരണം അദ്ദേഹം ഒരു 10 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ്, കാരണം മൂപ്പര് പ്രൊമോഷൻ ആകും, ആ പോസ്റ്റിലെത്തും എന്ന് വിചാരിച്ച് മൂപ്പര് 10 കൊല്ലമായി മെനക്കെട്ട് കൊടുക്കുകയാണ്. പക്ഷെ ആ പോസ്റ്റ് കിട്ടിയില്ല. ഭയങ്കര നിരാശ ഉണ്ടായി അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ആ നിരാശയെ അതിജയിച്ചത് എങ്ങനെയായിരുന്നു വിചാരിച്ച്? ഇപ്പൊ ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ച് പടച്ചോനോട് ചോദിച്ചിട്ട് എനിക്കത് പടച്ചോൻ തിന്നിട്ടില്ലെങ്കിൽ എന്റെ അർത്ഥം അതെനിക്ക് ഷെറാണ്. എനിക്ക് എന്തെങ്കിലും ഒരു നന്മ അതിലുണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്കത് തരുമായിരുന്നു. അപ്പൊ എനിക്ക് തരാത്തത് എന്തുകൊണ്ടാണ്? അത് ഷെറാണ്.
ഒരു മാസം കഴിഞ്ഞിട്ടില്ല, ഒരു മാസം. അതായത് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു പോസ്റ്റിലേക്ക് വേറെ ഒരാളാണ് വന്നത്. ശരിക്കും അദ്ദേഹം എനിക്ക് വരേണ്ടത്, പക്ഷെ കിട്ടിയില്ല ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ആ പോസ്റ്റ് സാമ്പത്തികം, ആ കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത വന്നപ്പം ആ കമ്പനി ആ പോസ്റ്റും ആ പോസ്റ്റിലുള്ള ആളെ ഒഴിവാക്കി. ആ പോസ്റ്റ് തന്നെ പൗടല്ല, അങ്ങനെ ഒരു പോസ്റ്റും ഇല്ല, അതിലുള്ള ആളെ പിരിച്ചുവിട്ടും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ മൂപ്പരാണ് മൂപ്പരാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ മൂപ്പർക്ക് ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുമായിരുന്നു. അപ്പൊ പടച്ചോൻ കാത്തതാണ്. ഇപ്പൊ ചില കാര്യങ്ങൾ ഹൈറാണ് എന്ന് നമുക്കത് സംഭവിക്കുമ്പോൾ മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടാ മനസ്സിലാകില്ല. ഒരു ബസ്സിന് കൈയാട്ടി, ബസ് നിർത്തിയില്ല, ഭയങ്കര സ്പീഡിലാണ് പോയി. നമ്മളെന്താ പറയാ, എന്തൊക്കെയാ കണ്ട് കുറ്റം പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വിവരം കിട്ടി ആ ബസ് അവിടെ ആക്സിഡന്റ് ആയി, മുന്നിലുള്ള 6 ആൾക്കാർ മരിച്ചിരുന്നു. അപ്പൊ നമ്മളെന്താ വിചാരിക്ക, പടച്ചോന്നെ കാത്തതാട്ടാ, പടച്ചോന്നെ കാത്തത്. ആ ബസ് നിർത്തിയിട്ട് ഞാനപ്പോ മരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നേരെ കയറികാണ്ട് മുന്നിത്തെ കമ്പ്യൂട്ടർ ഡ്രൈവർ എടുത്തിരിക്കുന്ന ആളാണ്, നമ്മളിപ്പോ മരിച്ചിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹു അള്ളാഹുവിനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാം. ഞാൻ പറയണത് ഒരാള് ഭർത്താവിനെ ഭാര്യയെ മാതാവിനെയോ പിതാവിനെയോ അല്ല ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, അള്ളാഹി റസൂലിനെ. അള്ളാഹി റസൂൽ നഷ്ടമില്ലാത്ത കച്ചവടമാണ്, നഷ്ടമില്ലാത്ത സ്നേഹമാണ്. അള്ളാഹി റസൂൽ അല്ലാത്ത എന്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അള്ളാഹി റസൂൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക, അതിലൊരു ദുഃഖം ഒരു സങ്കടവും നിങ്ങൾക്ക് എന്തെയ്യില്ല അതിന്റെ പേരിൽ. അങ്ങനെ അങ്ങനെ നമ്മളെ റബ്ബിനെ നമുക്ക് സ്നേഹിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മൾ റബ്ബിനെ സ്നേഹിക്കണം, എന്ത് ചെയ്യണം, ആ റബ്ബിനെ നമ്മൾ അറിയണം. അള്ളാഹു ആരാണെന്ന് അറിയണം. അള്ളാഹുന്റെ റസൂലിനോട് അല്ല പറഞ്ഞതാണ്, അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നീ അറിയണം. അപ്പൊ അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു മുഅ്മിനാണ്, അള്ളാഹു നിർഭയത്വം നൽകുന്നതാണ്. പേടി അല്ലേ, പേടില്ലാത്ത ആരല്ലേ? ഇപ്പൊ ചെറിയ കാഴ്ചയുള്ളൂ, കാഴ്ച പരിമിതി ഉണ്ട്, ചെറിയൊരു ലൈറ്റ് ഉണ്ട്, ഇപ്പോ കുറച്ച് മൊബൈലൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാണ്ട് ചെറുതായിട്ട്, അതും പോ, ആ വെളിച്ചം കൂടി നഷ്ടപ്പെടുമോ എന്നൊരു ഭയം. ജനിക്കുന്ന എന്റെ കുട്ടികൾക്ക് ഇതേപോലെ വൈകല്യം ഉണ്ടാകുമോ എന്ന് ഭയം, അതൊക്കെ മനുഷ്യന്റെ പേടികളാണ്. വലനബുലുവന്നകും, പേടികളിൽ നിന്ന് ചില ദിനം കൊണ്ടൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് ജീവിതം, പരീക്ഷണാണ്. പേടി ഉണ്ടാവും ഏതൊരു വിഷയത്തിനും ആൾക്കാർക്ക്. ഇപ്പോ ഒരു ദിവസം ഒരു രോഗി വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, എന്റെ അയൽവക്കത്തുള്ള ആൾ, എന്റെ അതേ പ്രായമുള്ള ഒരാള് കഴിഞ്ഞ ദിവസം ക്യാൻസർ ആയി മരിച്ചു. അപ്പൊ എനിക്കൊരു പേടി, ഞാൻ ഓനോട് ചോദിച്ചിന് ഓൻ എന്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഓനിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം തിന്നാല് പുളിച്ചെട്ടി വരിക, പിന്നെ മലത്തിൽ ഇങ്ങനെ എന്തൊരു കറുത്ത ഒരു മലം ശോധന ക്ലിയറല്ല, അതൊക്കെ എന്നോട് പറഞ്ഞത്. അത് ചുണ്ട്, അത് എനിക്കുണ്ട്, എനിക്കും ക്യാൻസർ ഉണ്ടോ നല്ല പേടിയുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്കാനിങ് എഴുതി കൊടുത്തു അല്ലേ, ഒരു 800 രൂപയുടെ സ്കാനിങ് എഴുതി കൊടുത്തു, റിപ്പോർട്ട് വന്നു, അതിലൊന്നുമില്ല. ഓൻ്റെ ഒരു ധൈര്യത്തിന് എടുപ്പിച്ചാണ്, ഒന്നുമില്ല. അപ്പോൾ ചോദിക്കണേ, ഈ സ്കാനിങ്ങിൽ ഇല്ലാത്ത ക്യാൻസർ ഉണ്ടാവും, ഈ സ്കാനിങ്ങിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ സ്കാനിങ്ങിൽ കാണാത്ത ഉണ്ടാവും, അതിന് വലിയ അതിലും വലിയ സ്കാനിങ് എടുക്കണം എന്നാ അത് എഴുതി തരി. സമാധാനമല്ല, ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ 4000 രൂപേന്റെ MRI ഒക്കെ എടുത്തു വന്നു. അപ്പോളും ചോദിച്ചു, എന്താ അറിയാം, ദീല് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അപ്പോളും ചോദിച്ചു, ദീ ഇല്ലാത്ത ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, ദീ ഇല്ലാത്ത പറ്റ ചെറിയതൊക്കെ ഉണ്ടാവും. അപ്പൊ ചോദിച്ചു, അതെങ്ങനെ കാണു വെച്ചാൽ, അത് എന്റെ കൊയലിറക്കി നോക്കേണ്ടി വരും. എന്നാ നിങ്ങൾ ഇച്ചൊരു കൊയലിറക്കാൻ എഴുതി തരും, മേലെ മുതൽ താഴെ വരെ എല്ലാ സ്ഥലത്തും കൊയലിറക്കാം. അങ്ങനെ മേലെ കൂടി താഴെ കൂടി ഒക്കെ കൊയലിറക്കി, ഒക്കെ നോർമൽ. അപ്പോളും ചോദിക്കണേ, ദീല് കാണാത്ത ഉണ്ടാവും. അപ്പൊ അതെന്താ വെച്ചാൽ പേടി. നമ്മളിപ്പോ ക്യാൻസർ ഉള്ള ഒരാളാണെങ്കിൽ ഓരോട് പറയാം, അത് ക്യാൻസർ ആണ്, ഓപ്പറേഷൻ ചെയ്ത് അത് മുറിച്ച് കുപ്പിയിലാക്കി കാണിച്ചു കൊടുത്തു, അത് എടുത്തിട്ടോ, ഇത് എടുത്തു, പിന്നെ രണ്ടാമത് പെറ്റ് സ്കാനിങ് ചെയ്തു, അഞ്ഞ് ശരീരത്തിലൂടെയും വേറെ ക്യാൻസറിന്റെ ലക്ഷണമൊന്നും കാണില്ലട്ടോ, ഓപ്പറേഷൻ വിജയിച്ചു, മാറിയിട്ടോ എന്ന് പറഞ്ഞാൽ ഓന് സമാധാനവും. ഇവനില്ല എന്നിട്ടോ, എന്നിട്ടും സമാധാനാണില്ല. ഓനെ കണ്ടങ്ങളോ ഒരു 15 കിലോ മെലിഞ്ഞ് പറ്റ കോലായിക്ക, ഊണില്ല, ഉറക്കല്ല, ഒന്നുമില്ല. ക്യാൻസർ വന്നതിനേക്കാൾ വലിയ കോലത്തിന് ഓനെ കണ്ടാല്, അതാണ് പേടി എന്ന് പറഞ്ഞാല്. ഒരു അസുഖം ഇല്ലാഞ്ഞിട്ട് പടച്ചോന് പേടിനെ കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോന് വെക്കും, ക്യാൻസർ വരണമെന്നൊന്നുമില്ല. ക്യാൻസർ വന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കാൻ പടച്ചോന് വെക്കും. അടുത്ത വാക്കെന്താ പറയോ, പേടി കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞ പടച്ചോൻ പറഞ്ഞു, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ഈ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരു കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടക്ക് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഒരു നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പടച്ച ഖുർആനിൽ പറഞ്ഞ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നു ഉണ്ടോ? ഇല്ല, ഞാൻ എനിക്കുണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനൊരാളെ അങ്ങനെ കണ്ടിട്ടില്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എങ്ങനെ ഇപ്പൊ പടച്ചോ, നമുക്കിപ്പോ ഇവിടെ ഒരു സമീപ ഭാവിയിൽ 10 കൊല്ലത്തിനടക്കുന്ന അങ്ങനെ ഒരു പട്ടിണി ഒന്നും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല.
അങ്ങനെ ഞാൻ ആ ആയത്ത് ഓതി ഇങ്ങനെ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കട്ടോ. അപ്പൊ ഞാൻ ഐ സിയു കയറിയപ്പോ ഒരാൾ ഇന്നിങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ നോക്കുന്ന രോഗി അതിന്റെ അപ്പുറത്ത് കിടക്കണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ആളാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചെന്നു അയാളടുത്ത്. അപ്പൊ അയാളിനോട് പറഞ്ഞു. അപ്പൊ അയാളിങ്ങനെ കിടക്കയാളെ ചുണ്ടൊക്കെ ഇങ്ങനെ വെള്ള വിണ്ട് കീറി, ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിങ്ങനെ വെള്ള വെള്ളായിട്ട് വിണ്ട് കീറി. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയോ, ഒരിറ്റു വെള്ളം എന്റെ തൊള്ളിക്ക് ഉറ്റിച്ചേരിച്ചു. അപ്പൊ എന്താ പ്രശ്നം, ഞാൻ നമുക്ക് അങ്ങനെ ഉറ്റിക്കാൻ പറ്റില്ല, ഐ സി യു കിടക്കണ ആളല്ലേ, എന്തിനാ അപ്പൊ അയാളെ കിടക്കണ, എന്താ അസുഖം അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അയാളെ അയാളെ കേശിയിട്ട് എടുത്ത് നോക്കിയപ്പോ അയാളെ കൊടല് എന്താണ് പൊട്ടിക്കാണ്ട് ഒരു കഷ്ണം എടുത്ത് തുന്നി ചേർത്തിക്കണം, കൊടല് തുന്നി ചേർത്തിക്കണം. അപ്പൊ ആ തുന്നിയത് ഉണങ്ങിക്കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നാലീസായിട്ട് അയാൾക്ക് ഭക്ഷണമല്ല, വെള്ളമല്ല. അപ്പൊ നാലീസം തൊള്ളി കൂടെ വെള്ളം ഭക്ഷണമൊന്നും പോകാത്തതുകൊണ്ട് മുമ്പേക്ക് ഭയങ്കര വിശപ്പ, ഗ്ലൂക്കോസ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തൊള്ളങ്ങനെ വരണ്ട് നിൽക്കണം. അപ്പൊ എനിക്ക് എന്തെങ്കിലും പത്രയും പ്രയാസം വിശപ്പുണ്ട്. അപ്പൊ അന്നാണ് ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്, പട്ടിണി വന്നിട്ടൊന്നും അല്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാൻ പഠിച്ചോനറിയും. അതിന് പട്ടിണി വരണമെന്നില്ല, നിനക്ക് നാളെ കുടലിനൊരു സർജറി ചെയ്താൽ മതി. ഒരു അഞ്ചീസം ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്ലൂക്കോസും കയറ്റി കിടക്കുമ്പോൾ മനസ്സിലാവും വായിലൂടെ തിന്നതിന്റെ വില എത്രയെന്ന്, വിശപ്പിന്റെ വില, ദാഹത്തിന്റെ വില ഒന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചോന് കഴിയും, വലന്നെ ബുലുവന്നക്കും. അപ്പൊ അതാണ് ഈ ജീവിതങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക. ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ്. ഇതിനാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത്. ഈ ജീവിതത്തിന് രണ്ട് ഘട്ടമുണ്ട്. അത് ചില ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ അത് മരണത്തോടുകൂടി കബറിൽ ആരംഭിക്കുന്ന ജീവിതമാണ്. അവിടെ പിന്നെ നമുക്ക് അമൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല, മടങ്ങിപ്പോകാനുള്ള ചാൻസ് ഇല്ല. ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്തു അതിന്റെ വിചാരണയും പ്രതിഫലവും മാത്രമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ പിന്നെ ഒന്നും കർമ്മം ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ കിട്ടിയ ഒരു ആയുസ് ഉണ്ടല്ലോ അത് വളരെ വിലപ്പെട്ടതാണ്. അതിൽ ഓരോ സെക്കൻഡും, അത് ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബിലെ റീൽസും കണ്ടും കേട്ടും തമാശകൾ കേട്ട് സംഗീതം കേട്ട് പാട്ട് കേട്ട് നശിപ്പിക്കാനുള്ളതല്ല ഈ ചെറിയൊരു ആയുസ് എന്ന് പറഞ്ഞത്. പരമാവധി അനുഗ്രഹങ്ങൾ, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ റബ്ബിൽ അങ്ങേ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് തീർക്കാനുള്ള അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച് തീർക്കേണ്ടതാണ് ജീവിതം. അങ്ങനെ ചെയ്തവരാണ് ജീവിതത്തിൽ വിജയിക്കുക. അതല്ലാത്ത ജീവിതത്തിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഈ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ നിരാശ ബാധിക്കും. കിട്ടാത്തതിനെ പറ്റി നമ്മൾ ഭയങ്കര വിഷമത്തിലാകും. കിട്ടിയതിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിതം വളരെ സീരിയസ് ആയി തന്നെ കാണണം. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തും. ഓരോ സെക്കൻഡും ഈ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിൽ അങ്ങനെയാണ്. ഈ മതം, ഇസ്ലാമാകുന്ന ഈ മതം, അള്ളാഹു നമ്മളെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് ഈ പടച്ചോനുമായിട്ടുള്ള കണക്ഷൻ നിരന്തരം നിലനിർത്തിക്കൊണ്ടാണ്. നിങ്ങൾ നോക്കിയപ്പോൾ നൂറ് ബാങ്ക് കൊടുത്തു, ആ ബാങ്കിന് നമ്മൾ ഉത്തരം ചെയ്യും, എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകും, പടച്ചോന്റെ മുമ്പിൽ നമ്മൾ നിൽക്കും, ഫാത്തിഹോദും അള്ളാഹുവിനോട് നിരന്തരം സംസാരിക്കും. ആകെ ഫാത്തിഹ കഴിഞ്ഞ്, നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മടങ്ങും. പിന്നെ അടുത്ത സമയമല്ല, അപ്പോൾ തന്നെ അടുത്ത സമയം ബാങ്കിന് സമയമായി. ഒരു ദിവസത്തെ അഞ്ച് നേരത്തെ നിസ്കാരം തന്നെ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിച്ചാൽ പടച്ചോനുമായി നമ്മൾ അത്ര ബന്ധമുണ്ടാവും. പിന്നെ എല്ലാ സന്ദർഭവും ജീവിതത്തിൽ ഓരോന്ന് ഓരോ കാര്യങ്ങളും, ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യം എടുത്ത് നോക്കി, നമ്മളിപ്പോ പള്ളിയിൽ കയറുന്നത്, ബസ് കയറുന്നത്, നമ്മൾ ഈ പരിപാടിക്ക് വന്നത്, ഈ പരിപാടിക്ക് വരുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ, ഈ പരിപാടിക്ക് വരുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഈ പരിപാടി തിരിച്ചു പോകും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, ഒരു ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അള്ളാഹു ഇത് കബൂൽ ചെയ്ത് നല്ലൊരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാണ്. അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി, അള്ളാഹിന്റെ ദീനെ പറ്റി പറയുന്ന സദസ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ വേറെ എന്തൊക്കെ നിങ്ങൾ നേടിയാച്ചോളി, ദുനിയാവിന് നിങ്ങൾ എന്തൊക്കെ നേടിയാലും സഹോദരങ്ങളെ, അത് എന്ത് വലിയ ശാസ്ത്രജ്ഞനാകട്ടെ, വലിയ പൈസക്കാരനാകട്ടെ, എന്തൊക്കെ ദുനിയാവിന്റെ വിഭവങ്ങളാകട്ടെ, ഇതൊക്കെ നിങ്ങൾ നേടി വിചാരിച്ചോളി, സ്വർഗം നിങ്ങൾക്ക് നഷ്ടമായി എങ്കിൽ പിന്നോ അത് വലിയ നഷ്ടമാണ്. നീ ദുനിയാവിൽ ഒന്നും നേടിയിട്ടില്ല, ഒന്നും നേടി, എല്ലാം നിങ്ങൾക്ക് നഷ്ടമാണ്. ദുനിയാവ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ മൊത്തം ഒരു നഷ്ടക്കാരനായിരുന്നെങ്കിലും നിങ്ങൾക്ക് സ്വർഗമുണ്ട് എങ്കിൽ അതൊന്നും ഒരു നഷ്ടമല്ല, അതൊന്നും ഒരു നഷ്ടമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിതത്തെ കാണാനും, അങ്ങനെ ജീവിതത്തെ ആ ലക്ഷ്യത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട്, അത് മനസ്സിലാക്കി ആ കാര്യങ്ങൾ അള്ളാഹുവിനെ പറ്റിയും റസൂലിനെ പറ്റിയും ദീനിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക, ക്ഷമിക്കുക. നമുക്ക് കിട്ടാത്തതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴോ, ക്ഷമ എന്ന് പറഞ്ഞ മൂന്ന് കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്നെന്താണ്, ഒന്ന് ഫീ തോഅത്തില്ല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ. അത് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകണം അല്ലേ, ഒരു ഹറാം ചെയ്യാൻ, ഒരു എന്താണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ, അതിന് പടച്ചോ നമ്മൾ തൗഫീക്കുണ്ട്, അതിന് നമ്മൾ നല്ലോണം മെനക്കെടണം. അതാണ് ആദ്യത്തെ ക്ഷമ. രണ്ടാമത്തതോ അലാ മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ അതിനെതിരെ നമ്മൾ നല്ല ക്ഷമമാണ്. അള്ളാഹ് ഒരു കാരണവശാലും നമ്മൾ ധിക്കരിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ കൽപ്പന. ഇപ്പൊ സംഗീതം, ചില ആളുകൾ പാട്ട് ഇങ്ങനെ കേൾക്കണാണ്,
ഞാൻ വല്ലാഹി ഞങ്ങളോട് പറയണം, നിങ്ങൾ പാട്ട് കേൾക്കുന്ന ആളാണോ, സംഗീതം ആസ്വദിക്കുന്ന ആളാണോ, അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ശരി, മാപ്പിളപ്പാട്ടാണെങ്കിലും ശരി, എന്ത് സംഗീതാണെങ്കിലും ശരി, നിങ്ങൾ സംഗീതം ആസ്വദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ആസ്വദിച്ച് ശീലിക്കണം. അപ്പൊ സംഗീതത്തോടെ നമുക്ക് വെറുപ്പ് വരും. അല്ലി റസൂലും വെറുത്തതിനെ നമുക്ക് വെറുക്കാൻ കഴിയണം, അല്ലിയും റസൂലും ഇഷ്ടപ്പെടുന്നതിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം. അപ്പോഴാണ് ഈ പരീക്ഷണത്തിന് നമ്മൾ വിജയം. അതുകൊണ്ട് ക്ഷമ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്ഷമ അലാ മഴസിയത്തില്ലാണ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ. മൂന്നാമത്തതാണ് എന്ത്? മൂന്നാമത്തതാണ് നമ്മൾ ഈ പറയുന്ന മുസീബത്ത് ഉണ്ടാവുമ്പോഴുള്ള ക്ഷമ. ഒരു പ്രയാസം പ്രതിസന്ധി വരുമ്പം അത് പടച്ചോൻ തീരുമാനിച്ചതാണ്, അത് റബ്ബെന്റെ നന്മക്ക് വേണ്ടി, എന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചോന്, എന്റെ ഹൈറിന് വേണ്ടി പടച്ചോൻ വിധിച്ചതാണ് എന്ന് തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ്, അള്ളാഹുവിന്റെ വിധികളിൽ തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് എന്നാണ്. അത് വല്ലാത്തൊരു ക്ഷമയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആലോചിച്ചാൽ മതി, അള്ളാഹുവിന്റെ റസൂലിനെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയത് അമ്പിയാക്കന്മാരാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെറുപ്പത്തിൽ ഉമ്മല്ലാതെ വാപ്പല്ലാതെ ജനിച്ചു, വളരെ നേരത്തെ ഉമ്മ നഷ്ടപ്പെട്ടു, പിതാമഹൻ നഷ്ടപ്പെട്ടു, ദരിദ്രനായ മൂത്താം അബൂ താലിബിന്റെ കൂടെ വളർന്ന് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന അവസ്ഥ, കെട്ടിച്ച മരുമക്കളെ മുഴുവൻ പെൺകുട്ടികളെ മുഴുവൻ കാര്യം തീർത്ത്, രണ്ട് പെൺകുട്ടികളെയും കാര്യം തീർത്ത് കൂടി കൊണ്ടാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചു പോവുക, താങ്ങും തണലുമായിരുന്ന ഖദീജ ബിബി മരണപ്പെടുക, അബൂ താലിബ് മരണപ്പെടുക, ആ ഷാബ് അബീ താലിബ് മലഞ്ചെരുവില് പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് മൂന്ന് വർഷക്കാലം ജീവിക്കുക, അതിനുശേഷം നാടും വീടും ഒക്കെ വിട്ട് മദീനയിലേക്ക് പോവുക. ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ലോകത്തെ ഒരു വിപ്ലവ നായകനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹു റസൂൽ അനുഭവിച്ചത്ര ദുരന്തമൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഏത് പരീക്ഷണം വരുമ്പോഴും അതൊക്കെ പടച്ചോന്റെ ഹൈറാണ്, അത് ക്ഷമിക്കും, എനിക്ക് കൂലി കിട്ടും, എന്റെ പടച്ചോൻ എന്റെ ദറജ എന്റെ പാപങ്ങൾ പൊറുക്കാന് എന്റെ ദറജ ഉയർത്താൻ വേണ്ടി അള്ളാഹു എനിക്ക് നൽകിയ അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറി അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തും ക്ഷമിച്ചും കൂടുതൽ അടുത്തുകൊണ്ട് ആ പരീക്ഷണത്തിന് വിജയിക്കുന്ന ആളായി നമ്മൾ മാറും. അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ സഹായിക്കും, വിചാരണയിൽ നമുക്ക് അനുകൂലമായി വിധിയുണ്ടാകും. നാളെ റബ്ബിനെ നമ്മളെ പരിമിതിയുള്ള ഈ കണ്ണുകളുണ്ട്, നാളെ പരിമിതിയില്ലാത്ത കണ്ണ് തന്ന് ആ റബ്ബിനെ കാണാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകും. അതിനു വേണ്ടിയാകണം നമ്മുടെ ഈ ജീവിതം, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാകണം നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ ചെലവഴിക്കേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ അഇസ്സൽ الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.